നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഗ്രൂപ്പ് എഫിൽ നിന്ന് ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് അവർ മുന്നോട്ട് കയറിയിരിക്കുന്നത്. അവസാന കളി തോറ്റു ശരിയാണ്, എങ്കിൽ പോലും ആദ്യ രണ്ട് കളികളിലെ വിജയം അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന കളിയിൽ താരങ്ങളെ പലരെയും പുറത്തിരുത്തിക്കൊണ്ട് കോച്ച് റോബർട്ടോ മാർട്ടിൻസ് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. അതായത് അവസാന കളിയിൽ പരാജയം വെച്ച് അവരെ വിലയിരുത്തേണ്ട എന്നർത്ഥം. പക്ഷെ അതിൽ മറ്റു പല കാര്യങ്ങളും പലരും വിലയിരുത്തുന്നുണ്ട്. 41-കാരനായിട്ടുള്ള പെപ്പയാണ് ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ഏറ്റവും മികച്ച ഡിഫൻഡർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെപ്പയുടെ കാര്യത്തിൽ പോസിറ്റീവാണെങ്കിലും ടീമിൻ്റെ കാര്യത്തിൽ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്ന വിമർശനങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. ഏതായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോളടിക്കാത്തൊരു ടൂർണമെൻ്റാണ് കടന്നു പോകുന്നത്. നോക്കൗട്ട് സ്റ്റേജ് മുതൽ അദ്ദേഹം തൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും, പന്ത് വലയിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CR7 ആരാധകരുള്ളത്. പക്ഷെ പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഈ യൂറോയിൽ ഇനി അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഒന്ന് നോക്കുക ഇപ്പോഴുള്ള പോർച്ചുഗലിൻ്റെ ആ ഒരു ഷെഡ്യൂള് നോക്കുക. അവർ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത് സ്ലൊവേനിയക്കെതിരെയാണ്. July 2 അല്ലെങ്കിൽ July 1 രാത്രിയാണ് കളി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ July 2 പുലർച്ചെ 12:30 ആ കളി നടക്കുന്നത്, പോർച്ചുഗൽ വേഴ്സസ് സ്ലൊവേനിയ. ഓക്കെ, ആ കളി പോർച്ചുഗൽ വിജയിച്ചു എന്ന് കരുതുക. ക്വാർട്ടർ ഫൈനലിൽ അവരുടെ മത്സരം ആർക്കെതിരെയാവും? ഒന്നുകിൽ ഫ്രാൻസിനെതിരെ അല്ലെങ്കിൽ ബെൽജിയത്തിനെതിരെ. യെസ് July 1 രാത്രി 9:30 ഫ്രാൻസും ബെൽജിയവും തമ്മിലാണ് ഒരു പ്രീ ക്വാർട്ടർ. അതിലെ വിജയികളെയാണ് പോർച്ചുഗലിന് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടത്. കടുത്ത എതിരാളികളാണ് വരാൻ പോകുന്നതെന്നർത്ഥം. ഇതർ ഫ്രാൻസ് ഓർ ബെൽജിയം. ഞാൻ അവിടെ നിന്നും മുന്നോട്ട് പോയി എന്ന് കരുതുക, സെമി ഫൈനലിൽ പോർച്ചുഗലിനെ നേരിടാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്ന് ജർമ്മനിയാണ്, ഒന്ന് സ്പെയിനാണ്. ഈ രണ്ടാളൊരു ടീമിനെ കിട്ടാൻ തന്നെയാണ് സാധ്യത, അല്ലെങ്കിൽ പിന്നെ വമ്പൻ അട്ടിമറികൾ ആ വരുന്ന വഴിയിൽ സംഭവിക്കണം. കാരണം റൗണ്ട് ഓഫ് 16 ജർമ്മനിയുടെ എതിരാളികൾ ഡെൻമാർക്ക്, ജർമ്മനി മുന്നോട്ട് പോകാനാണ് സാധ്യത. സ്പെയിൻ്റെ എതിരാളികൾ ജോർജിയ, സ്പെയിൻ മുന്നോട്ട് പോകാനാണ് സാധ്യത. അവർ തമ്മിലായിരിക്കും ക്വാർട്ടർ ഫൈനൽ കളിക്കുക, ജർമ്മനി വേഴ്സസ് സ്പെയിൻ, മറ്റൊരു കിടലും പോരാട്ടം. അതിലെ വിജയികളാണ് പോർച്ചുഗൽ ഇതുവഴി സെമിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പോർച്ചുഗലിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ പോർച്ചുഗലിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരം നമ്മൾ ഓൾറെഡി പറഞ്ഞു, July 1 ഇന്ത്യൻ സമയം പറയുമ്പോൾ July 2 പുലർച്ചെ 12:30. പിന്നെ അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം, അവർ ക്വാർട്ടറിലേക്ക് എത്തുകയാണെങ്കിൽ ആ കളി വരുന്നത് July 5 ഇന്ത്യൻ സമയം പറയുമ്പോൾ July 6 12:30 AM. പിന്നെ സെമി ഫൈനലിലേക്ക് അവർ എത്തുകയാണെങ്കിൽ സെമിയിൽ അവർ കളിക്കാൻ പോകുന്നത് July 9 ഇന്ത്യൻ സമയം പറയുമ്പോൾ July 10 12:30. ചുരുക്കത്തിൽ പോർച്ചുഗലിന് മുന്നോട്ടുള്ള വഴികൾ ഒട്ടും എളുപ്പമല്ല. ഇവിടെ സ്ലൊവേനിയ തോൽപ്പിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഓർ ബെൽജിയം, സെമി ഫൈനലിൽ ജർമ്മനി ഓർ സ്പെയിൻ വരാനുള്ള സാധ്യത കാണുന്നു. എന്തായാലും ഇതവണ കിരീടത്തിലേക്ക് പോകണമെങ്കിൽ CR7 അത്ര കാര്യങ്ങൾ എളുപ്പമല്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.